വിളപ്പിൽശാല സ്വദേശിനിയായ ശ്രീലേഖ ഗുരുതര ആരോഗ്യ പ്രശ്നം കാരണം വലയുകയാണ്. നെഞ്ചുവേദന തുടങ്ങിയ രോഗം ഇന്ന് ശ്വാസകോശം പൂർണ്ണമായി ചുരുങ്ങുന്ന അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ശ്വാസകോശം മാറ്റിവെച്ചാൽ മാത്രമേ ഇനി ശ്രീലേഖയ്ക്ക് ജീവിതം സ്വപ്നം കാണാൻ പറ്റൂ. തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഈ സൗകര്യമുള്ളത്. എന്നാൽ ശ്വാസകോശം പൂർണ്ണമായി മാറ്റിവെക്കുന്നതിന് സങ്കീർണ ശസ്ത്രക്രിയയ്ക്ക് 30 ലക്ഷത്തിലേറെ ചിലവ് വരും. ജില്ലാ പഞ്ചായത്ത് അംഗം വിളപ്പിൽ രാധാകൃഷ്ണന്റെയും വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജിയുടെയും ഇടപെടലിനെ തുടർന്ന് പല ഘട്ടങ്ങളിൽ ഇവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്തിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ സുമനസ്സുകൾ കനിയണം. ശ്രീലേഖയുടെ ഹൃദയത്താളം നിലയ്ക്കാതിരിക്കാൻ ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് പല വാതിലുകളും മുട്ടുന്നുണ്ട്. ഓപ്പറേഷന് വേണ്ടി 10-30 ലക്ഷം രൂപ അവിടെ മാത്രം ആവും. പിന്നെ അത് ആരും സഹായിച്ചാലേ നമ്മൾക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ശ്വാസകോശം ചുരുങ്ങി ഏകദേശം 89% അവസാനിച്ച ഒരു നിലയിലാണ്. അപ്പോൾ മനുഷ്യനെ ശ്വാസം എടുത്താൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ സഹോദരി അറിയാൻ കഴിഞ്ഞത് കുറച്ച് കാലത്തിന് മുമ്പ് കോവിഡ് സമയത്താണ് ഇവരുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അന്നൊരു പക്ഷേ പൂർണ്ണമായി ഈ ചികിത്സയുടെ മരുന്നുകൾ വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നത് ശ്രീ ജില്ലാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വിളപ്പിൽ രാധാകൃഷ്ണനാണ്. അപ്പോൾ അങ്ങനെ അനിൽ എന്നെ സമീപിക്കാൻ തയ്യാറായി. അനിൽ ഞാനും ഒപ്പം സെൻറ് സേവ്യേഴ്സ് സ്കൂളിൽ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ പഠിച്ച ആളാണ്. തുടക്കം മുതൽ എനിക്കറിയാം സാധാരണക്കാരനായ ഒരു കുടുംബക്കാരനും ആട്ടോറിക്ഷ മാത്രം ഉപജീവന മാർഗമായി ജീവിക്കുന്ന ഒരാളുമാണ്. 2 മക്കളുണ്ട്, മകളും മകനുമാണ്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. കല്യാണ പ്രായം ഏകദേശം അടുത്ത് നിൽക്കുന്ന കുട്ടിയാണ്. സ്വന്തമായി ഇന്ന് വരെ മറ്റു വീടോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരിതാണ്. അപ്പോൾ ഇവരെ ഇപ്പോൾ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലും ചിത്രയിലും ഒന്നും ഈ ഒരു ചികിത്സാ സംവിധാനം നിലവിലില്ല. അപ്പോൾ നിംസ് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ മാത്രമാണ് ഇത് ഈ സംവിധാനം ഉള്ളതെന്നാണ് മനസ്സിലാക്കിയത്. ഏകദേശം 30-32 ലക്ഷം രൂപയോളം ഇതിന് ചിലവ് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വൈഫിന് എല്ലാം കൂടെ 10-30 ലക്ഷം രൂപ ഓപ്പറേഷന് മാത്രം ചിലവാണ്. പിന്നെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പിന്നെ 30 ദിവസം അവിടെ തന്നെ ഐസിയിൽ തന്നെ കിടക്കണം. അതിനൊക്കെ എന്നെ കൊണ്ട് സാമ്പത്തികമില്ല. മുമ്പ് കോവിഡ് സമയത്ത് നമ്മളെ വിളപ്പിൽ രാധാകൃഷ്ണനൊക്കെ കൂടെ എന്നെ സഹായിച്ചത്. ഇപ്പം അങ്ങനെ രാധാകൃഷ്ണൻ പറഞ്ഞ ഷാജിയെ പോയി കണ്ടു. ഷാജി എല്ലാവരും കൂടെ എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്നിങ്ങനെയാണെന്ന് അറിഞ്ഞത്. ആരെങ്കിലും സഹായിച്ചാലേ പറ്റുമല്ല, ഒരു നിർത്തിയില്ല. നമ്മൾ വാടകയ്ക്കാണ് ഇപ്പോഴും കഴിയുന്നത്. ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. 18 വർഷമാണ് ഈ മിക്സഡ് കളക്റ്റീവ് ഡിഷ്യൽ ഡിസീസ് എന്നാണ് ആദ്യം തുടങ്ങിയത്. അതിന് മരുന്ന് കഴിച്ച് സ്റ്റെറോയിഡ് മരുന്നുകൾ കഴിച്ചാണെങ്കിൽ അസുഖം വന്നതെന്നാണ് ഡോക്ടറെ പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് 2 ലെൻസും മാറ്റി വെച്ചേ പറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞു 6 മാസത്തിനകത്ത് ഈ ടെസ്റ്റിന് എന്നെ 3 മാസം എടുക്കും ടെസ്റ്റ് റിസൾട്ട് വരെ. എൻ്റെ പേര് സുബൈദ എന്നാണ്. ഞാൻ പേട് പ്ലാവളക്കുളം എന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ഞങ്ങൾ വീട്ടിന് തൊട്ടടുത്താണ് ശ്രീലേഖ എന്ന് പറഞ്ഞ് ഈ ചേച്ചി താമസിക്കുന്നത്. അവർക്ക് ഇവിടെ വന്ന നാൾ മുതൽ, ഞങ്ങളിവിടെ താമസമായിട്ട് 13 വർഷമായി, ആ നാൾ മുതൽ കാണുന്നതാണ് ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു രോഗമാണ് ഇവർക്ക് ഉള്ളത്. അപ്പോൾ ഈ രോഗം ആദ്യകാലത്ത് അവർ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. ചെറിയ ചെറിയ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് ക്രിട്ടിക്കലായി മൊത്തം ശ്വാസകോശം ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ പോയി, അവിടെ മാത്രമേ ഉള്ളൂ ഈ ഫെസിലിറ്റീസ്, ഈ ഓപ്പറേഷനുള്ള ഫെസിലിറ്റീസ് ഉള്ളതെന്ന് ഇവിടെ അവർ ഇന്നലെ കണ്ട ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ പോയപ്പോൾ അവരെ കൊണ്ട് താങ്ങാവുന്നതിലധികം ക്യാഷാണ് അത് കളക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് സർജറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണെന്ന്.